എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വില്ല പ്രൊജക്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഒരു ഫുൾ വ്ളോഗ് ഇടാനായിട്ട് പറ്റിയില്ല, കാരണം ഞങ്ങൾ കുറച്ച് ട്രാവലിങ്ങിലൊക്കെ ആയിരുന്നു, മോൾക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് സൺഡേ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ തന്നെ നമുക്ക് ഒത്തിരി എൻക്വയറി വന്നിരുന്നത് എവിടെയാണ് ലൊക്കേഷൻ, ഏതാണ് ഈ പ്രോജക്റ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ വീക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വ്ളോഗ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് പനങ്ങാടുള്ള ഒരു ചെറിയ വില്ല പ്രോജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ പനങ്ങാട് നമ്മൾ ഒത്തിരി പ്രോജക്ട്സ് ഇതിൽ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൊച്ചി സിറ്റിയോട് വളരെ അടുത്തുള്ള ഒരു കുഞ്ഞ് ഐലൻഡാണ് നമ്മുടെ പനങ്ങാട് എന്ന് പറയുന്നത്. അതായത് വളരെ ശാന്തസുന്ദരമായിട്ടുള്ള, ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്തൊരു ലൊക്കേഷനാണ് പനങ്ങാട്. അപ്പോൾ പനങ്ങാടാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ പേര് മൂൺലൈറ്റ് വില്ലാസ് എന്നാണ്, തേജസ് ഹോംസിൻ്റെയാണ് ഈ ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ബിൽഡറെക്കുറിച്ച്, അവരുടെ ഒരു ജേണിയെക്കുറിച്ച് പറയാനൊക്കെ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ അനീഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. എസ്പെഷ്യലി ടേൺ കീ ആയിട്ടുള്ള പ്രോജക്ട്സ്, കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് ഒരുപാട് വർഷം ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ആളാണ് മിസ്റ്റർ അനീഷ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വില്ല പ്രോജക്റ്റ് ആണിത്. ആദ്യത്തെ പ്രോജക്റ്റ് അവർ നെട്ടൂർ ചെയ്ത് നമ്മൾ ഹാൻഡിങ് ഓവർ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രാൻഡ് ന്യൂ വില്ല പ്രോജക്റ്റാണ്. ഇതിൽ നമുക്ക് 9 വില്ലകളാണ് ഫസ്റ്റ് ഫേസിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫേസ് ആണ് നമ്മൾ മെയിനായിട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് കിടക്കുന്നത്. റെഡി ടു മൂവ് ഇൻ ആണ്, എല്ലാ ലീഗൽ സൈഡും പക്കയായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റ് ആണ്. ഇതിൻ്റെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് 95 ലാക്സ് തൊട്ട് നമുക്കൊരു 1.40 ഉള്ളിലാണ് വരുന്നത്. അത് ഓരോ യൂണിറ്റും ഡിഫറെൻ്റ് ആണ്, ചെറിയ ചെറിയ ലാൻഡിലുള്ള വ്യത്യാസമുണ്ട്, അതുപോലെ സ്ക്വയർ ഫീറ്റിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രൈസ് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു മോക്ക് വില്ല അദ്ദേഹം ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 9 വില്ലകളിൽ 4 സെയിലായി, ഇനി 5 കൂടിയാണ് നമുക്ക് കൊടുക്കാനുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു പനങ്ങാടാണെന്ന്. ഇതിൻ്റെ ഒരു മേജർ ലാൻഡ്മാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈവേയിൽ നിന്ന്, അതായത് മാടവന സിഗ്നലിൽ നിന്ന് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് വരെ 2.7 ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫോറം മാൾ ഇപ്പോൾ മെയില് ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട്. ഫോറം മാളിലേക്ക് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് 6.3 ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നത് ലേക്ക് ഷോർ ആണ്. ഇതെല്ലാം നമ്മൾ കിലോമീറ്റർ പറയുന്നുണ്ടെങ്കിലും ഇവിടേക്കുള്ള ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 to 10 ഉള്ളൂ. അതുപോലെ നമ്മുടെ വൈറ്റില ജംഗ്ഷനിലേക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 15 നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി മരട്, നെട്ടൂർ ഏരിയ ഒക്കെ ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഒരുപാട് നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ ഇതിൻ്റെ ചുറ്റും വരുന്നുണ്ട്. ഗ്രിഗോറിയൻ സ്കൂൾ, അതുപോലെ ചോയ്സ്, അപ്പം ഇവിടേക്കൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ കൂടെ തേജസ് ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ അനീഷ് ഉണ്ട്. അപ്പോൾ അനീഷ് സാറ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കമ്പനിയുടെ ജേണിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ മൂൺലൈറ്റ് എന്ന് പറഞ്ഞ ഈ മനോഹരമായിട്ടുള്ള വില്ല പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഒരു വ്ളോഗിലേക്ക് വെൽക്കം ചെയ്യാണ്. ഹായ് സാർ, വെൽക്കം ടു മൈ വ്ളോഗ്. ഹായ് നിമി. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വർഷങ്ങളിലെ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളോടൊപ്പം ഈ വ്ളോഗിൽ പങ്കുചേരാൻ സഹായിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്, ഒപ്പം അതിന്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റ് ആണ് ഈ മൂൺലൈറ്റ് എന്ന് പറഞ്ഞു സാർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റാറ്റസ് റെഡി ടു മൂവിനാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള 9 ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിന് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയണം. ഇത് സാറിൻ്റെ ഒരു 2 പ്രോജക്റ്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ് ഈ ഒരു ഫീൽഡിൽ സാറിനുള്ളൊരു എക്സ്പീരിയൻസ്, അത് പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൻ്റെ
വിശേഷങ്ങളിലേക്ക് പോവാം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഏകദേശം 21 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ. ആദ്യകാലങ്ങളിൽ ബിൽഡിംഗ് ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. ടേൺ കീ എന്നുള്ള രീതിയിൽ ഡിസൈൻ തൊട്ട്, പിന്നീട് ഞങ്ങളത് ഇൻഡിപെൻഡന്റ് ഹൗസായിട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ ചെയ്തു, അതും വിജയകരമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ഘട്ടത്തിൽ 2017 ഞങ്ങളൊരു 2015 ഘട്ടത്തിൽ തുടങ്ങി, 2017 പൂർത്തീകരിച്ച് ഞങ്ങൾ ആദ്യത്തെ വില്ലാ പ്രോജക്റ്റ് നെട്ടൂരിൽ വാം സ്റ്റേ എന്നുള്ള പേരിൽ ചെയ്ത് തീർക്കുകയുണ്ടായി. അത് സക്സസ് ആയി, വളരെയധികം സക്സസ് ആയി. അത് എത്ര വില്ലയുള്ള പ്രോജക്റ്റ് ആയിരുന്നു? അത് 10 വില്ലയാണ് നമുക്കുള്ളത്. അതിൽ 12 വില്ലയുടെ പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങിയെങ്കിലും ആ 2 വില്ല ഞങ്ങൾ പ്ലേ ഏരിയ ആയിട്ടും കോമൺ ഏരിയ ആയിട്ടും മാറ്റിയിട്ട് 10 വില്ലയാണ് ഇപ്പൊ പൂർത്തീകരിച്ചത്. അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റി. ഈവൻ കോവിഡ് കാലത്തിന്റെ ആ സമയത്താണ് എല്ലാം വിറ്റ് തീർന്നത്. അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് കോവിഡിന്റെ സിറ്റുവേഷൻ തുടങ്ങിയപ്പോ നമുക്ക് തുടങ്ങാനുള്ള സാഹചര്യം ഒരു ബുദ്ധിമുട്ടായി. അത് കഴിഞ്ഞാണ് 2021 ലാൻഡ് കണ്ട് 2022 സ്റ്റാർട്ട് ചെയ്ത് 2021 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ 9 വില്ല പൂർത്തീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത്. തീർച്ചയായിട്ടും ഒരു വർക്കേഴ്സിന്റെ ഹാർഡ് വർക്ക് ആയിരുന്നു നമുക്ക് ശരിക്കും. പിന്നെ നമ്മൾ എല്ലാ വില്ലയുടെയും രീതി എന്ന് വെച്ചാൽ വീട് റെഡി ടു ഒക്കുപ്പ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രോജക്ട് കഴിഞ്ഞ് അടുത്ത പ്രോജക്റ്റിലേക്ക് പോവാന്നുള്ളതാണ്. ഒരേ സമയത്ത് ഒരുപാട് പ്രോജക്ട് ചെയ്ത് കൺഫ്യൂസ്ഡ് ആവാൻ നമ്മൾ നിൽക്കാറില്ല. ഓരോ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 80% കഴിയുമ്പോഴാണ് അടുത്ത പ്രോജക്റ്റിലേക്ക് പോകുന്നത്. ഇതും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. 14 വില്ലയുടെ ഫേസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. 9 എണ്ണം പൂർത്തീകരിച്ചു. ഈ 9 വില്ലയുടെ 80% കഴിഞ്ഞാലാണ് അടുത്ത പ്രോജക്റ്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ഒരു പ്രോജക്ട് മൂൺലൈറ്റ് എന്ന് പറഞ്ഞ പ്രോജക്ട്, അത് ടോട്ടൽ നമുക്ക് എത്ര ലാൻഡിലായിരിക്കുന്നത്? ടോട്ടലി 75 സെന്റ് സ്ഥലത്തിൽ അതാണ് ഇരിക്കുന്നത്. 75 സെന്റിൽ 16 സെന്റോളം കോമൺ ഏരിയ ആയിട്ട് പോയിട്ടുണ്ട്. റോഡായിട്ടും ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആയിട്ടും കുറച്ചൊരു ഏരിയ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഏരിയയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൽ 20 സെന്റ് സ്ഥലം നമ്മൾ സെക്കൻഡ് ഫേസിന് വേണ്ടി മാറ്റിയിട്ടേക്കുന്നതാണ്. അപ്പോ അത് നമ്മൾ ഈ വില്ലയുടെ ഒരു കംപ്ലീഷൻ അനുസരിച്ചിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുള്ളൂ. ഫസ്റ്റ് ഫേസിലാണ് നമ്മൾ 9 വില്ലകൾ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഫേസിൽ നമുക്ക് ഇനി എത്ര വില്ലകളുടെ ഒരു 5 വില്ലയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. 14 വില്ലയാണ് ഉദ്ദേശിക്കുന്നത് മൊത്തം പ്രോജക്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിനി ഒരു മൂൺലൈറ്റ് എന്ന് പറഞ്ഞ പ്രോജക്ടിലേക്ക് വരുമ്പോ, ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു ഡിസൈൻ വൈസ് ആണെങ്കിലും ഇപ്പൊ ചെറിയ ലാൻഡുകളാണെങ്കിലും നിങ്ങൾ 2 കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൽ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ലൊക്കേഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പനങ്ങാട് എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു ലൊക്കേഷൻ ആണ്. കാരണം വൈറ്റ്ലി ആയിട്ടും കുണ്ടന്നൂർ ജംഗ്ഷൻ ആയിട്ടൊക്കെ വളരെ ആക്സസബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. അപ്പൊ ഈ ലൊക്കേഷൻ അഡ്വാൻറ്റേജസ് വെച്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ സാർ? തീർച്ചയായിട്ടും. നമുക്ക് എറണാകുളം സിറ്റിയോട് വളരെ ചേർന്ന് കിടക്കുന്ന, എന്നാ ഒരു ചെറിയ ഗ്രാമത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഏകദേശം വൈറ്റ്ല ഹബിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുള്ള, 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്താം. നമ്മളെ രാവിലത്തെ ടൈമിലാണെങ്കിൽ റഷ് ടൈം ആണെങ്കിൽ പോലും ഫ്ലൈഓവർ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 12-15 മിനിറ്റിനുള്ളിൽ ഹബിലേക്ക് എത്താം. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കും. അതേപോലെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഇവിടെ വളർത്ത് അടുത്തുള്ളത് ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ ദൂരത്തില്, 2.7 മീറ്റർ ആണ് NH എന്ന്. ആ NH-നോട് ചേർന്ന് തന്നെയാണ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഉള്ളത്. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ടാവും. അതേപോലെ തന്നെ സിറ്റിയുടെ ഹേട്ടാന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലേക്ക് പോകണമെങ്കിൽ അരൂര് ഭാഗത്തേക്ക് പോകാനുള്ള സൗകര്യം, കൊച്ചി ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുണ്ടന്നൂർ ജംഗ്ഷൻ തേവര ഫ്ലൈഓവർ വഴി കൊച്ചിയിലേക്ക് പോവാം. ഐലൻഡിൽ ഐലൻഡിലായിട്ട് ബന്ധപ്പെട്ടത്, നേവിയായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അതേപോലെ തൃപ്പൂണിത്തുറ ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുണ്ടന്നൂർ ജംഗ്ഷൻ റൈറ്റിലേക്ക് പോയാൽ മതി. ഒരിക്കലും സിറ്റിയുടെ തിരക്കേറിയ പ്രദേശത്തേക്ക് പോകണ്ട. ഈവൻ നമുക്ക് തൃശ്ശൂർ ഭാഗത്ത് കൂടി പോകണമെങ്കിൽ പോലെ NH ത്രൂ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് പോകുന്ന സൗകര്യം. അപ്പൊ ഒരു എല്ലാവിധത്തിലും എല്ലാ ഏരിയയിലും നമ്മൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഇത് കണ്ടത്. ശരിക്കും പനങ്ങാട് നമ്മൾ മുൻപും കുറെ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പനങ്ങാടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞ കുഞ്ഞൊരു ഐലൻഡ് ആണ്. ഞാൻ എന്റെ എല്ലാ ബ്ലോക്സിലും അത് പറയാറുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് ആണ് പനങ്ങാട്. അതായത് പലരും ഈ ഹൈവേയിൽ നിന്ന് വന്ന് പ്രോജക്ട് കണ്ട് പോണെന്നല്ലാതെ, ഒത്തിരി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞ പനങ്ങാട്. കാരണം 3 സൈഡും വെള്ളമുള്ള, എന്നാൽ നമുക്കിപ്പം ഈ 2018 ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡ് തന്നെയാണ് പനങ്ങാട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട 2 കാര്യങ്ങളാണ്. അതായത് ഈ 3-4 പ്രാവശ്യം നമുക്ക് ഫ്ലഡും പല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും, ഈവൻ കൊച്ചി സിറ്റിയുടെ പ്രധാനപ്പെട്ട ഏരിയകളിൽ പോലും ഫ്ലഡ് എഫക്റ്റഡ് ആയിരുന്നു. എടപ്പള്ളി, വരാപ്പുഴ, പല ഏരിയയിലും, പല ഏരിയ അല്ലെങ്കിലും. പക്ഷെ ഇവിടെ പനങ്ങാട് ഇതുവരെ ഇങ്ങനെയുള്ള ഫ്ലഡ് സംബന്ധമായ പ്രോബ്ലോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഒരു വലിയൊരു പോയിന്റ് ആണ്. കാരണം ഇനി വരും കാലങ്ങളിൽ എങ്ങനെയാണ് സിറ്റി പോണേന്ന് നമുക്ക് അറിയില്ല. 2 മഴ വരുമ്പോ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇതിന്റെ അടുത്ത പ്രദേശങ്ങളിൽ കായലായിട്ട് ബന്ധപ്പെട്ട
കഷ്ടപ്പെട്ട് കിടക്കണ കാരണം ഒരിക്കലും വെള്ളക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് എപ്പോഴും ഒരു പൊല്യൂഷൻ ഫ്രീ സോൺ എന്ന് പറയാം അല്ലേ. അധികം ഒത്തിരി നമ്മുടെ സിറ്റിയുടെ അകത്തുള്ള ആ ഒരു പൊല്യൂഷനും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇങ്ങോട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ഫ്രഷ് എയർ എന്നുള്ളൊരു ഫീല് നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്. മടവന സിഗ്നലിൽ നിന്ന്, അതായത് ഹൈവേ നിന്ന് നമുക്ക് ഇവിടെ വരെ 2.7 kilometers ആണ് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ ലാൻഡ് ഒറിജിനൽ ലാൻഡാണ്. ഒരിക്കലും ഒരു നമ്മൾ എടുത്തിട്ട് ഫില്ല് ചെയ്ത് അത് അങ്ങനത്തെയല്ല. ഇവിടെ ഓൾറെഡി നമ്മൾ ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ പല പ്ലോട്ടുകളായിട്ടായിരുന്നു മേടിച്ചത്. ആദ്യം ഒരു 45 cents, 10 cents, അങ്ങനെ 20 cents. പക്ഷെ ഇതിലൊക്കെ വീടുകൾ ഉണ്ടായിരുന്നാണ്. പിന്നെ നമ്മൾ അതൊരു വില്ല ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് പൊളിച്ച് കളഞ്ഞിട്ട് ഇത് ചെയ്ത്. അതായത് വർഷങ്ങളായിട്ട് ഇവിടെ ഒറിജിനൽ ഭൂമിയാണ്, നല്ല വെള്ളം കിട്ടും. പിന്നെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഫിൽറ്ററും കൂടി വെച്ചാൽ ബെറ്റർ ആയിരിക്കും. പക്ഷെ നമ്മള് മുനിസിപ്പൽ വാട്ടറാണ്, അതായത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു 5000 liters കപ്പാസിറ്റി, 6000 liters കപ്പാസിറ്റി ഉള്ള ടാങ്ക്, നമുക്ക് സം ടാങ്ക് ഉണ്ട് ഓരോ വില്ലക്കും. അപ്പൊ അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വില്ലയിലേക്ക് വരാണെങ്കിൽ നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് തൊട്ട് എത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്? നമുക്കിപ്പോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 1800 to 2200 വരെയുള്ള കാറ്റഗറിയുള്ള വില്ലകളാണ്. എ, ബി, സി, ഡി എന്ന കാറ്റഗറി തിരിച്ച് നമ്മൾ ചെയ്യുന്നത്. അതില് നമുക്ക് പ്രധാനമായിട്ടും 1800 ഉള്ളത് ഒരു വില്ലയിൽ 3 cents. ബാക്കി വരുന്നത് 4 to 4.5 cents വരുന്ന 2100-2200 സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലാസാണ് നമുക്ക് ഇല്ലുള്ളത്. അതിലിപ്പോ നമുക്കിപ്പോ മോക്ക് വില്ലായിട്ട് പറഞ്ഞ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്നത് കസ്റ്റമറുടെ താല്പര്യം എന്താണോ അനുസരിച്ചിട്ട്, അതിൽ കിച്ചൺ കബോർഡോ ബെഡ്റൂം കബോർഡോ എങ്ങനെയാന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്റീരിയർ ചെയ്ത് കൊടുക്കാം. ഇനി അവർക്ക് അവരുടേതായിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് ചെയ്യണം എന്നുള്ളതുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയാകാം. അപ്പൊ നമുക്ക് നമ്മളുടെ കയ്യിൽ ഫുൾ ടീം ഉണ്ട് ഇന്റീരിയർ ചെയ്ത് ഉൾപ്പെടെ ചെയ്യാനുള്ള. അതല്ല അവർക്ക് വീട് മാത്രം മതി, ഇന്റീരിയർ വേണ്ടെന്ന് വെച്ചാൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് ചെയ്യാൻ നേരം. തീർച്ചയായിട്ടും അവരെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇന്റീരിയർ ഒരു വൈഡ് റേഞ്ച് ആണ് നമുക്ക് പോകുന്നത്. കാരണം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, എന്ത് ആക്സസറീസ് ഉപയോഗിക്കുന്നത്, ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇന്റീരിയറിന്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു നമ്മുടെ ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് താല്പര്യപ്പെടണമെന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ലേഡീസിനൊക്കെ പ്രത്യേകിച്ച് കിച്ചൺ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഐഡിയാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ അത് കാണിച്ചുകൊണ്ടുള്ളൊരു വീട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം കൂടി ഒരു 1 month or 2 months ടൈം മതി നമുക്ക് ചെയ്യാനുള്ള. ബാക്കി വീടിന്റെ ഓൾമോസ്റ്റ് ഇലക്ട്രിസിറ്റി കണക്ഷൻ, വാട്ടർ കണക്ഷൻ, ഈവൻ ചെറിയ ഗാർഡൻ വരെ കഴിഞ്ഞ് കിടക്കും, എല്ലാം തീർന്നു കിടക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് സമയം പോകുന്നത് ഇന്റീരിയറിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ സാറേ, ഇപ്പൊ നമ്മള് ഈ ഒരു പ്രോജക്ടിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ലൊക്കേഷൻ പറഞ്ഞു, സ്ക്വയർ ഫീറ്റ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. അതിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത് പറയുന്നത് ഇതിന്റെ പ്രൈസ് പാർട്ടാണ്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു പ്രോജക്ടിന്റെ പ്രൈസിംഗ് വരുന്നത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് 95 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 1.4 crore വരെയുള്ള ബഡ്ജറ്റിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ളതാണ് വില്ലകളുള്ളത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 9 villas നമുക്കുള്ളത്. ഓൾമോസ്റ്റ് 4 സോൾഡ് ഔട്ട് ആയി. ഇനിയിപ്പോ ബാക്കിയുള്ള 5 villas കാര്യമാണ് നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതില് എനിക്ക് നിങ്ങളെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസും വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ഒരു കൺസെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നിമ്മി ഡേവിഡ് എന്ന ബ്ലോഗറുടെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റുള്ള കെയർ ഓഫിൽ പോകുന്ന ഈ പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട്, പ്രത്യേകിച്ച് June 30 ആ ഒരു ഡേറ്റ് ആകുമ്പോൾ നമുക്ക് വെക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഓരോ ഇയറിൽ നമുക്ക് റേറ്റും അല്ലെങ്കിൽ മന്ത്ലി എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ June 30 നമുക്ക് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അത് വേണമെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആകാം, അതുകൂടാതെ നമുക്ക് ഇന്റീരിയർ ഞാൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അതിൽ ഇന്റീരിയറിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം. അത് നമ്മൾ ഡീലിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ആ ഓഫർ എന്തായാലും എന്താണെന്നാണ് കൊടുക്കാൻ പറ്റുക. എന്താണ് കസ്റ്റമറുടെ ഒരു ചോയ്സ് എന്ന് വെച്ചാൽ അതനുസരിച്ച് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇപ്പൊ നമ്മൾ ഈ ഒരു മോക്ക് വില്ല ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പലർക്കും പിന്നെ ഒരു തലവേദന എന്ന് പറയുന്നത് വീട് എടുത്തു കഴിഞ്ഞാൽ ഇന്റീരിയർ ആണ്, അതൊരാളെ ഏൽപ്പിക്കണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് ആ ഒരു കസ്റ്റമറുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അതുപോലെ നമുക്കത് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടീഷൻ കൂടെ ഉണ്ട്. ഈ വ്ലോഗിന്റെ കെയർ ഓഫിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഡയറക്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്താൽ ഒരു പക്ഷേ ആണോന്നില്ല. ഈ ഒരു ബ്ലോഗിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഉണ്ടല്ലോ സാറേ, നമുക്കിപ്പോ ഞാനിപ്പോ ഒരുപാട് വില്ലകൾ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ തന്നെ ബ്ലോഗ്സ് നോക്കിയാൽ പല കാറ്റഗറി ഓഫ് വില്ലാസ് നമ്മൾ പല റേഞ്ചിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് സത്യം പറഞ്ഞപ്പോ നിങ്ങളുടെ 2nd പ്രോജക്ട് ആയിട്ട് പോലും വളരെ വൈഡായിട്ടുള്ള റോഡുകള്, അതുപോലെ ഇപ്പം 4 cents, 4.5 cents വീട്ടിൽ പോലും നമുക്ക് 2 cars പാർക്ക് ചെയ്യാം. പിന്നെ ഒത്തിരി ക്വാളിറ്റി ഉള്ള എലമെന്റ്സ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളത് സാറ് പറഞ്ഞപ്പോൾ നമ്മൾ വന്നതും കണ്ടതും അതുപോലെ ബ്ലോഗിലേക്ക് നമ്മളത് എടുക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു ക്വാളിറ്റി ആസ്പെക്ടിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ?
അതെ, തീർച്ചയായിട്ടും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ആദ്യം ഈ ബ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞല്ലോ, കാരണം അതൊന്ന് വന്ന് കണ്ടിട്ട് ഡയറക്റ്റ് കണ്ട് അത് ഫൈനലൈസ് ചെയ്ത് മാത്രമാണ് ഞാൻ ബ്ലോഗിലേക്ക് പോവുള്ളൂ എന്നുള്ള പറഞ്ഞു. എത്ര പരിചയം ഉണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല, അത് നമ്മളുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അതുപോലെ ലാൻഡ് ഒറിജിനൽ ആയിരിക്കണം, ഫില്ലായിരിക്കരുത്. അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോ മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ക്വാളിറ്റി എല്ലാം നമ്മളെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ഉപയോഗിച്ചേക്കുന്നത്. ഇവൻ ടൈലായാലും എല്ലാം ഖജാരിയുടെ ടൈലുകളും അങ്ങനെ സെറയുടെ ക്ലോസറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ച് പോയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മള് ഈവൻ എല്ലാ കാര്യം സ്റ്റെയർ കേസ് ആൻഡ്രയിലാണ് നമ്മളിപ്പോ ചെയ്തേക്കണെന്ന് നോക്കിയാണെങ്കിൽ ടഫൺ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൽ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഈവൻ നമ്മൾ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനൊക്കെ എന്നാൽ ഒരു ഇടത്തരക്കാരൻ വീട് വാങ്ങിക്കുമ്പോൾ അവന് എത്രത്തോളം മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ടൈലിന്റെ കാര്യം പറഞ്ഞാൽ 130 രൂപ സ്ക്വയർ ഫീറ്റ് വരുന്ന സിംബോളോന്റെയാണ് ബ്രാൻഡ് പലതും ഉപയോഗിച്ചേക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ കജാരിയുടെയാണ് ടൈലുകൾ ബാക്കി ബെഡ്റൂമിലും ടോയ്ലറ്റിലും ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈച്ച് ആൻഡ് എവരി സ്റ്റേജിന്റെ ഫോട്ടോസ് ഉണ്ട്. അത് എന്താണ് ഐസൊലേറ്റഡ് ഫുട്ടിംഗ് ആണ് ചെയ്തേക്കുന്നത്. അത് ഫൗണ്ടേഷൻ തന്നെ നമുക്ക് ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊച്ചി ഏരിയയിലെ ഈ ഭിത്തിയിൽ തെള്ളിപ്പോണ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുണ്ടായിരിക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫിങ് എൻറ്റയർ ഏ വീടിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 3 ഹൈറ്റിൽ ഭാവിയിൽ ഇനി അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വാട്ടർ പ്രൂഫിങ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ബേസ്മെന്റ് ചെയ്തേക്കുന്നത് ബ്രിക്ക് അല്ല ചെയ്തേക്കുന്നത്, എൻറ്റയർ ഏരിയ RCC ബീമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന്റെ, അതായത് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ റൂഫിലുള്ള കാര്യങ്ങൾ മാത്രമല്ല താഴേന്ന് ഇപ്പൊ ഈ ഉണ്ടാവുന്ന ഈർപ്പത്തിൽ കൂടെ ആ ഇഷ്യൂസ് വരെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം കെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഈച്ച് ആൻഡ് എവറി ഫോട്ടോസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് കാണണമെന്ന താല്പര്യമുള്ളവർക്ക് നമുക്ക് കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും. അതുകൂടാതെ തന്നെ നമ്മള് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും നമ്മള് വിലയിരുത്താൻ നേരത്ത് നമ്മളിപ്പോ ചെയ്തേക്കണ താഴെയോട്ട് വാട്ടർ ടാങ്കിന്റെ കേസ് ചെയ്യാൻ പറഞ്ഞു, സെപ്റ്റി ടാങ്കിന്റെ കേസ് പറഞ്ഞു, ഇതൊന്നും ഫെറോ ടാങ്കോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്തേക്കുന്നത്. RCC വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. ഏകദേശം 5000 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ടാങ്കാണ് സെപ്റ്റി ടാങ്ക് ആയാലും വാട്ടർ ടാങ്ക് ആയാലും നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ പൈപ്പിന്റെ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ PVC പൈപ്പാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ സാധാരണ നമ്മളിവിടെ ഉപയോഗിച്ചത് UPVC പൈപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള രീതിയല്ല, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം എന്നാൽ ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതായത് ഒരാള് വീട് വാങ്ങിയാൽ അയാൾ ഇനി വരെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മളെ വിളിക്കരുത്. അതെ അതെ, തീർച്ചയായിട്ടും ഇലക്ട്രിക്കലിലും പ്ലംബിംഗിലാണ് എപ്പോഴും പ്രോബ്ലം ഉണ്ടാവുന്നത്. അപ്പൊ ഇലക്ട്രിക്കലിൽ നമ്മൾ ചെയ്തേക്കുന്നത് വീഗാർഡിന്റെ വയറാണ് ഉപയോഗിച്ചേക്കുന്നത്, ഹണിവെല്ലിന്റെ സ്വിച്ചസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ തന്നെ പൈപ്പ് ഞാൻ പറഞ്ഞല്ലോ, PVC പൈപ്പ് അല്ല UPVC പൈപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെ അറ്റ്ലീസ്റ്റ് നമുക്ക് കൊടുക്കാവുന്ന ഒരു മീഡിയം റേഞ്ചിൽ നിന്ന് കൊടുക്കാവുന്നതല്ല, അൾട്രാ ലക്ഷറി അല്ലെങ്കിലും അത്യാവശ്യം ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വന്ന് താമസിക്കാനായിട്ട് ധൈര്യമായിട്ട് താമസിക്കാം. തീർച്ചയായിട്ടും 21 കൊല്ലത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. 21 കൊല്ലം എന്ന് പറയുമ്പോൾ 700 വീടുകൾ ഡിസൈൻ ചെയ്യുക, 500 വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റും തീർച്ചയായും. ഒരു ബിൽഡറിന്റെ രണ്ടാമത്തെ പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉള്ള ഏരിയ, അതായത് ഒരുപാട് ഭയങ്കര കുറെ ഏരിയാസ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഇപ്പൊ കുറച്ച് ആ ഒരു ഗാർഡൻ ആണെങ്കിലും അത് ആ വീടിന്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നതും കുട്ടികളുടെ കളിക്കുന്ന ഏരിയയും, അതുപോലെ ഞാൻ ആ കയറി വരുമ്പോഴുള്ള റോഡൊക്കെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള റോഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞൊരു ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്ന ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നി ഈ ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും എല്ലാവർക്കും 2 കാറുണ്ടാവും. അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇപ്പൊ കാർ ഉപയോഗിക്കണാണ്, ഒപ്പം 2-വീലർ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഇന്ന് സ്വിഗ്ഗി അങ്ങനെയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യണമല്ലോ, ആമസോണൊക്കെ ഓർഡർ ചെയ്യണമല്ലോ. അപ്പൊ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പൊ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് 14 വില്ലയാണെങ്കിൽ പോലും അത് സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ ആളില്ലെങ്കിൽ പോലും ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ അഡ്വാൻറ്റേജും കിട്ടും. നമുക്ക് എന്തെങ്കിലും കളക്ട് ചെയ്യണമെങ്കിലോ ആളുണ്ടാവും. നമുക്കൊരു ഇൻഡിപെൻഡന്റ് വീട് വാങ്ങിച്ചാൽ നമുക്ക് കിട്ടില്ല. ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഇൻഡിപെൻഡന്റ് വീട് വാങ്ങിക്കുന്ന റേറ്റിലാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഗേറ്റഡ് കോളനിയുടെ എല്ലാ അഡ്വാൻറ്റേജും കിട്ടും. പൂളും അങ്ങനെ പൂൾ അതുപോലെ തന്നെ ജിം ചെയ്തിട്ടില്ല, കാരണം വെച്ചാൽ മെയിന്റനൻസ് കോസ്റ്റ് കുറക്കുക എന്നുള്ള ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്കൊരു മന്ത്ലി 24 സെക്യൂരിറ്റിയും ബാക്കി എല്ലാ ഹൗസ് കീപ്പിംഗിന്റെ ആളുണ്ട്. അതെല്ലാം ഉൾപ്പെടെ ഒരു 2000-2500 നമുക്ക് മാക്സിമം നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിട്ടാ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ സെക്യൂരിറ്റി എന്നൊരു ഇഷ്യൂ ആണ്. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക്
കിടക്കണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പൊ ലേഡീസ് മാത്രം ഉള്ളെങ്കിൽ പോലും, കുട്ടികൾ അല്ലെങ്കിൽ പാരന്റ്സ് മാത്രം ഉള്ളവർക്ക് പോലും ധൈര്യമായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാം. അതാണെങ്കിലും മെയിൻ ആയിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ടെന്ന് പറഞ്ഞോ, ഇപ്പൊ സർ പറഞ്ഞത് ഒറിജിനൽ ലാൻഡ് ആണ്, ഫ്ലഡ് എഫക്റ്റഡ് അല്ലോ. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ലീഗൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റഡ് ആണ് എനിക്കറിയാം, നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം, എന്നാൽ പോലും അതിന്റെ ലീഗൽ സൈഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഇതിപ്പോ IDBI ബാങ്ക് ആണ് നമുക്ക് അപ്രൂവൽ ചെയ്തേക്കുന്നത്. ഒപ്പം നമ്മുടെ SBI HDFC ഇവിടെ ഓൾറെഡി ലോൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി IDBI ആണെങ്കിലും HDFC എടുക്കാം, അതുപോലെ തന്നെ SBI. പിന്നെ കസ്റ്റമർക്ക് ഏത് ബാങ്കാണോ അത് എടുക്കാം, കാരണം ലീഗലി നമ്മൾ ഓൾറെഡി അത് വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ്, ഇഷ്യൂ ഉള്ളതല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇപ്പൊ വീട് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇവിടെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കേണ്ടായിരുന്നു. ഒന്ന്, വാസ്തു ബേസ്ഡ് നമ്മളെല്ലാം പരമാവധി ഇതിന്റെ എലമെന്റ്സ് എല്ലാം നോക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചെയ്തേക്കുന്ന വീട്ടിൽ നമ്മൾ വാസ്തു മെഷർമെന്റ് എടുക്കാൻ ഇപ്പൊ ലാസ്റ്റ് വന്ന പാർട്ടി, അവർക്ക് ഒരു വാസ്തു അതിന്റെ കൺസൾട്ടന്റ് ആയിട്ട് വന്നത്, അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷെ അദ്ദേഹം നോക്കണ മുമ്പ് നമ്മൾ ഇനിഷ്യലി ഇതിന്റെ ഡിസൈൻ ചെയ്യുമ്പോൾ പോലും അതിന്റെ ആക്യുറസി നോക്കിയിട്ട് ചെയ്യണം. ആക്ച്വലി അതിലൊരു ക്വാളിഫൈഡ് പേഴ്സൺ ആണ് ഞാൻ, അതുകൊണ്ട് ഞാനത് തുടക്കം തൊട്ട് തന്നെ നമ്മളെ എല്ലാ ഡിസൈൻസിനും 700+ ബിൽഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ 99% വാസ്തു ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തത്. പിന്നെ രണ്ടാമതൊരു കാര്യം നമുക്ക് ഇതിൽ പറയാനുള്ള വെച്ചാൽ, ഇൻവെസ്റ്റേഴ്സിനെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ലേക്ഷോർ അടുത്തുള്ള കാരണം ലേക്ഷോർ ബന്ധപ്പെട്ട് കുറെ ബിസിനസ്, അതായത് ഈ വില്ല പോലും ഇപ്പൊ ഈ അടുത്ത റീസെന്റ് ആയിട്ട് മൊത്തത്തിൽ ഈ 9 വില്ലയും ഹയർ ചെയ്യാൻ വേണ്ടി, കാരണം ഈ മെഡിക്കൽ ടൂറിസത്തെ ഭാഗമായിട്ട് കുറച്ച് അറബ്സും അങ്ങനെയുള്ള പല വിദേശങ്ങളിലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം. അത് ഗേറ്റഡ് വില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ അവർ കൂടുതലും വില്ലകൾ എടുക്കുള്ളൂ. ഈ അറബ്സിന്റെ പ്രത്യേകം പറഞ്ഞാൽ അവരങ്ങനെ ഫ്ളാറ്റ്സിലേക്ക് അധികം കണ്ടിട്ടില്ല. കൂടുതലവർ എപ്പോഴും ഈ വില്ല പ്രോജക്ട്, നമ്മൾ അമൃതയുടെ അവിടെയും ഇതുപോലെ തന്നെ ഒരു പ്രോജക്ട് നമ്മൾ ചെയ്തിരുന്നത്. കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനത്തെ കമ്പനികൾ വന്നിട്ട് ഈ അറബ്സും കാര്യങ്ങളായിട്ട് അത് നല്ലൊരു എമൗണ്ട് അവർക്ക് റെന്റ് കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ ലാസ്റ്റ് ചെയ്ത വില്ലക്ക് പോലും എനിക്ക് തോന്നുന്നു 45,000, 40,000, 45,000 ആണ് റെന്റ് മന്ത്ലി പറയുന്നത്. അത് ഡെയിലി ആണെങ്കിൽ അതിൽ കൂടുതലാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ ലാസ്റ്റ് വന്ന എൻക്വയറി, ലാസ്റ്റ് വീക്കിൽ വന്ന എൻക്വയറി വെച്ചാൽ അവർക്ക് 9 വില്ല ഹയർ ചെയ്ത് അത് ഏജൻസിയാണ്. അവർക്ക് അത് അവർക്ക് 21 സ്റ്റാഫുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് മലയാളം അറബ് അറിയാം, കാരണം അവര് അവരെ ഏജൻസികൾ മുഖാന്തരം ഇവിടെ എടുത്തിട്ട് അത് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ റെന്റൽ പൂർണ്ണമായിട്ട് കൊടുക്കാൻ താല്പര്യമില്ല, എടുക്കുന്ന കസ്റ്റമർക്ക് വേണമെങ്കിൽ റെന്റൽ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അല്ലാതെ തന്നെ സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന കാരണം റെന്റൽ എപ്പോഴും സാധ്യതയുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ വ്ളോഗില് നമ്മള് തേജസ് ഹോംസിന്റെ മൂൺലൈറ്റ് എന്ന് പറഞ്ഞ വളരെ മനോഹരമായിട്ടുള്ള വില്ല പ്രോജക്ടിന്റെ വിശേഷങ്ങളാണ് കണ്ടത്. ഈ ഒരു പ്രോജക്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്, കാരണം ഇത് റെഡി ടു മൂവിനാണ്. ഒക്യുപ്പൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി, ലീഗൽ എല്ലാം വളരെ ക്ലിയർ ആണ്. നമുക്ക് ഓൾറെഡി IDBI HDFC SBI എല്ലാം ലോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണൽ ബാങ്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും June 30 വരെ സാറ് നല്ലൊരു ഓഫറും തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ വ്ളോഗിൽ പബ്ലിക് ആയിട്ട് പറയാത്തത്. അപ്പൊ ഈ ഒരു വ്ളോഗ് കണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാണാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു വ്ളോഗിൽ തന്നിരിക്കുന്ന നമ്പറിൽ തന്നെ മാക്സിമം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ അവിടുന്ന് നമ്മൾ സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ താങ്ക് യു സർ നമ്മുടെ കൂടെ ഇത്രയൊരു ടൈം സ്പെൻഡ് ചെയ്തതിന്. അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഇതുപോലെ നമുക്ക് June 30 മുമ്പ് തന്നെ വിൽക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അതിനുശേഷം നമുക്ക് Phase 2 ഉണ്ട്. അതുപോലെ ഇനിയും നല്ല പ്രോജക്ട്സ് തേജസ് ഹോംസിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു നിമ്മി. അതേപോലെ തന്നെ നിങ്ങളുടെ വ്ളോഗില് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാം വാച്ച് ചെയ്ത് അറിയാൻ പറ്റും. അത് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സബ്സ്ക്രൈബേഴ്സ് ആണ്. സാധാരണഗതിയിൽ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ പേഴ്സണലായിട്ട് കസ്റ്റമർ ഉണ്ടാവും. അതുകൂടാതെ തന്നെ ഈ വ്ളോഗ് ചെയ്യുന്നുണ്ട്, അതിന്റെ വ്യൂവേഴ്സും കുറെ ഉണ്ടാവും, സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവും. അതിലുള്ള വ്ളോഗ് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ആ ചെയ്യുന്നതിന്റെ എവിടെയൊക്കെ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം സ്പെഷ്യലി ഞാൻ ലാസ്റ്റ് 3 കൊല്ലമായിട്ട് നിങ്ങളുടെ വ്ളോഗ് റെഗുലറായിട്ട് കാണുന്ന, അത് സത്യം പറഞ്ഞ ഒരു ഫാനും കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ വ്ളോഗിൽ കാണിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ചെയ്യുന്ന ആ വ്ളോഗിൽ ഉണ്ടാകുന്ന ആ നമുക്ക് കിട്ടുന്ന അറിവ് അത് അമൂല്യം തന്നെയാണ്. അപ്പൊ നമ്മളും അതിന്റെ ഒരു ഭാഗമാ സഹായിച്ചാല് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് ഇനിയും ഒന്നിച്ച് ചെയ്യാൻ സാധിക്കട്ടെ. നന്ദി.